എല്ലാ ദിവസവും ഞാൻ നേരിടുന്നൊരു പ്രശ്നമാണ്, എൻ്റെയും മീഷോയുടെ പ്ലാൻസോ ഒരിക്കലും മാച്ചാവില്ല. ഞാനൊരു ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മിക്കവാറും സംഭവിക്കുന്നത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ ദിവസം ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കാര്യം എന്നും എനിക്ക് ഉറപ്പായിട്ടുണ്ട്. ഹിസ് പ്ലാൻസ് ഫോർ മീ വെർ മച്ച് ഗ്രേറ്റർ ദാൻ മൈ പ്ലാൻസ് ഫോർ മൈസെൽഫ്. ഈ ചിന്തയൊക്കെ മനസ്സിൽ കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കഥ കേൾക്കാനിടയായത്. വേൾഡ് വാർ ടുവിൻ്റെ സമയത്ത് ഒരു പട്ടാളക്കാരൻ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ഗുഹയ്ക്കുള്ളിൽ ഇടം കണ്ടെത്തി. എന്നാൽ അധികം വൈകാതെ തന്നെ ശത്രുവിന്റെ കാൽപെരുമാറ്റം അവന് കേൾക്കാൻ സാധിച്ചു. അവസാനത്തെ ഓപ്ഷൻ എന്ന നിലയില് ആയുധങ്ങളെല്ലാം താഴെ വെച്ച് ഈ പട്ടാളക്കാരൻ ഗുഹയ്ക്കുള്ളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ, പറ്റുമെങ്കില് ഈ ഗുഹയുടെ എൻട്രൻസിന് മുമ്പില് ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഈ ഗുഹ മറച്ച് ഞാൻ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് എൻ്റെ ശത്രുക്കൾക്ക് മനസ്സിലാവാൻ സാധിക്കരുതേ എന്ന്. പ്രാർത്ഥന കഴിഞ്ഞ് ഗുഹയുടെ എൻട്രൻസിലോട്ട് നോക്കിയപ്പോൾ ഈ പട്ടാളക്കാരൻ അമ്പരന്നു പോയി. വേറൊന്നും കൊണ്ടല്ല, പുള്ളി പ്രതീക്ഷിച്ച കല്ലോ ഭിത്തിയോ ഒന്നും തന്നെ ആ എൻട്രൻസിന് ഫ്രണ്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ട് മൂന്ന് ചെലന്തികള് അതിൻ്റെ എൻട്രൻസിൽ കുറച്ച് ചെലന്തി വല കെട്ടാൻ തുടങ്ങി. പട്ടാളക്കാരൻ മനസ്സിൽ പറഞ്ഞു, ഞാനൊരു കല്ല് ചോദിച്ചപ്പോൾ നീ തന്നത് മൂന്ന് ചെലന്തി അവരുടെ ചെലന്തി വലയുമാണ്. ശത്രുവിൻ്റെ കാൽപെരുമാറ്റം ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങിയപ്പോൾ മരണം അടുത്തെത്തിയെന്ന് ഈ പട്ടാളക്കാരൻ മനസ്സിലങ്ങ് ഉറപ്പിച്ചു. ശത്രുക്കൾ വന്ന് ചുറ്റുമുണ്ടായിരുന്ന എല്ലാ ഗുഹകളും കല്ല് നീക്കിയെല്ലാം പരിശോധിച്ചു. എന്നാൽ നമ്മുടെ പട്ടാളക്കാരൻ ഇരിക്കുന്ന ഗുഹയുടെ മുമ്പിൽ എത്തിയപ്പോൾ ആ ഗുഹയുടെ എൻട്രൻസ് ചിലന്തി വലയാൽ മൂടപ്പെട്ടിരിക്കുന്നത് കണ്ടു. ശത്രുക്കൾ കരുതി ആ ഗുഹയിൽ ആരെങ്കിലും പ്രവേശിച്ചിട്ട് വർഷങ്ങളായി എന്ന്. അതുകൊണ്ട് തന്നെ അവർ ആ ഗുഹ പരിശോധിക്കാൻ പോലും നിന്നില്ല. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നീ എനിക്ക് വെറും ചിലന്തികളെയും ചിലന്തി വലയുമാണല്ലോ തന്നതെന്ന് വിചാരിച്ച പട്ടാളക്കാരന് ഒരു കാര്യം അന്ന് മനസ്സിലായി. അവനെ രക്ഷിക്കാൻ കരുതി വച്ചിരുന്ന പദ്ധതികളേക്കാൾ ഒത്തിരി വലുതായിരുന്നു ഈശോയ്ക്ക് അവന് വേണ്ടിയുള്ള പ്ലാൻസ്. നമ്മുടെ ലൈഫിലും ഓരോ ദിവസവും നമ്മൾ ഓരോരോ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കും. ചില സമയത്ത് ആ പ്ലാൻസ് ഒക്കെ തകർന്നു പോകുമ്പോൾ ശരിക്കും വിഷമം ഉണ്ടാകാറുണ്ട്, ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷെ ഈശോയുടെ പ്ലാൻസ് ഉണ്ടല്ലോ, അതൊരിക്കലും തെറ്റാവില്ല. സോ ഫ്രം ടുഡേ അവന്റെ പദ്ധതികളിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ആൻഡ് റിമെമ്പർ, ഹിസ് പ്ലാൻസ് ഫോർ മീ ആർ മെനി ടൈംസ് ഗ്രേറ്റർ ദാൻ മൈ പ്ലാൻസ് ഫോർ മൈസെൽഫ്. യു ആർ ലിസ്ണിംഗ് ടു ഹെവൻലി വോയ്സ് ഫ്രം കാരിസ് യൂത്ത്.